ഇന്നത്തെ പ്രോഗ്രാമിൽ മൂന്ന് വിഷയങ്ങളാണ് വിശകലനം ചെയ്യാൻ ശ്രമിക്കുന്നത്. ഒന്ന്, കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പുറപ്പെടുവിച്ച ഒരു നിയമ മാനദണ്ഡമുണ്ട്. ആ മാനദണ്ഡം എന്ന് പറയുന്നത് ഒന്ന് ആ മാനദണ്ഡത്തെക്കുറിച്ചാണ്, രണ്ടാമത്തേത് കേരളത്തിലെ ചില ചാരിറ്റബിൾ സംഘടനകളിൽ കുമിഞ്ഞു കൂടിയിരിക്കുന്ന വിദേശ പണം, ആ വിദേശ പണത്തെക്കുറിച്ചും അത് ഇപ്പോൾ ഇന്നത്തെ സാഹചര്യത്തിൽ അന്വേഷണം നടക്കുന്നതിനൊക്കെ സംബന്ധിച്ചുള്ളതാണ്. മൂന്നാമത്തേത് ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികളെ നിർത്തിയിരിക്കുന്നത് ചെറുപ്പക്കാരെയാണ്. പ്രത്യേക എല്ലാ മൂന്ന് മുന്നണികളും യുവജനങ്ങൾക്കാണ് മറ്റൊരു കാലത്തും ഇല്ലാത്ത നിലയിൽ മുൻതൂക്കം നൽകിയിരിക്കുന്നത്. അതിൻ്റെ പ്രാധാന്യത്തെയും കുറിച്ചുമാണ് ഇന്നത്തെ മന്ത്രാ ടി വിയുടെ അറിഞ്ഞതും മറഞ്ഞതും എന്ന പ്രോഗ്രാമിലേക്ക് വിഷയമായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഈ വിഷയത്തിലേക്ക് ശ്രദ്ധാപൂർവം കേൾക്കുന്നതിന് വേണ്ടി ഇതുവരെ അറിഞ്ഞതും മറഞ്ഞതും ശ്രദ്ധാപൂർവം വീക്ഷിക്കുകയും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിമർശനപരമായ നിർദ്ദേശങ്ങളൊക്കെ അറിയിച്ച എല്ലാ മാന്യപ്രേക്ഷകരെയും മന്ത്രാ ടി വിയുടെ അറിഞ്ഞതും മറഞ്ഞതും എന്ന പ്രോഗ്രാമിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുകയാണ്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ബ്യൂറോ ഓഫ് പോലീസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് കൊടുത്ത റിപ്പോർട്ട്, ശുപാർശ, ആ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ പോലീസ് ഡിപ്പാർട്ട്മെൻ്റ് അല്ലെ പോലീസ് ഉദ്യോഗസ്ഥർ പാലിക്കേണ്ട ചില നിബന്ധനകൾ മാനദണ്ഡങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ഒന്ന്, ഒരാളിനെ അറസ്റ്റ് ചെയ്യുന്നതിന് മുൻപ് സ്വീകരിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം, അറസ്റ്റ് ചെയ്താൽ സ്വീകരിക്കേണ്ട മാനദണ്ഡങ്ങൾ എന്തെല്ലാം, ഒരു പ്രതിയെ കസ്റ്റഡിയിലെടുത്താൽ പാലിക്കേണ്ട മാനദണ്ഡങ്ങൾ എന്തെല്ലാം, അതുപോലെ തന്നെ പരമാവധി 65 വയസ്സ് കഴിഞ്ഞ പൗരന്മാരെ, സീനിയർ മോസ്റ്റ് സിറ്റിസൺസിനെ പോലീസ് സ്റ്റേഷനിലേക്ക് ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി വിളിച്ചു വരുത്താൻ പാടില്ല. അത്രയും ക്രിമിനൽ കേസുകൾ, അത്രയും ഗുരുതരമായ കേസുകളാണെങ്കിൽ മാത്രമല്ല അവർ വിളിച്ചാൽ വരാത്ത സാഹചര്യത്തിൽ മാത്രമേ പോലീസ് ചെന്ന് കൂട്ടിക്കൊണ്ടുവരാവൂ. മറ്റെല്ലാപ്പോഴും അവർ താമസിക്കുന്നിടത്ത് എന്നാണ് അവരുടെ മൊഴി എടുക്കേണ്ടതും ചോദ്യം ചെയ്യേണ്ടതും. അത് പോലീസിൻ്റെ മാനുഷിക മുഖത്തെ, മാനവീയ സ്വഭാവത്തെ, മാനവീയ സംസ്കാരത്തെ ഊട്ടിയുറപ്പിക്കുന്ന ഒരു തീരുമാനമാണ് ഇപ്പോൾ ബ്യൂറോ ഓഫ് പോലീസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻ്റ് സർക്കാരിന്, കേന്ദ്ര മന്ത്രാലയത്തിന് സമർപ്പിച്ചിരിക്കുന്ന ശുപാർശ. ഇത് പറയുമ്പോൾ കേരളത്തിലെ ഈ നിയമങ്ങളൊക്കെ ഒരു പരിധിവരെ ഇപ്പോഴും നിലവിലുണ്ട്. ഒരു പരിധിവരെ ഈ നിയമങ്ങളെല്ലാം നിലവിലുണ്ടെങ്കിൽ തന്നെയും കസ്റ്റഡി മരണങ്ങൾ എല്ലാ ഭരണകാലത്തും കേരളത്തിൽ നടന്നിട്ടുണ്ട്, നടക്കുന്നുണ്ട്. എത്രയൊക്കെ നിയമങ്ങൾ കർശനമായി നിലനിൽക്കുമ്പോഴും ഒരാളിനെ കസ്റ്റഡിയിലെടുത്താൽ 24 മണിക്കൂറിന് മുമ്പ് കോടതിയിൽ ഹാജരാക്കണമെന്നുള്ള നിയമം നിലനിൽക്കുമ്പോഴും അവർ അറസ്റ്റ് രേഖപ്പെടുത്താതെ പോലീസ് കസ്റ്റഡിയിൽ സൂക്ഷിക്കുകയും അങ്ങനെ ചിലപ്പോൾ മാരകമായ പീഡനങ്ങൾ ഏൽക്കേണ്ടി വരികയും അങ്ങനെ കസ്റ്റഡിയിൽ വെച്ച് കൊല്ലപ്പെടുകയും ചെയ്യുന്ന പതിവ് അപൂർവത്തിലപൂർവമായിട്ടാണെങ്കിലും ഇപ്പോഴും നിലനിൽക്കുന്നു എന്നത് പരിതാപകരമായ ഒരു കാര്യമാണ്. ഇത് പറയുമ്പോൾ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് കേരള പോലീസിനെ കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ ഒരു കമ്മീഷനെ നിയമിച്ചു, ജസ്റ്റിസ് എം.എം. മുള്ള കമ്മീഷൻ. ജസ്റ്റിസ് എം.എം. മുള്ളയായിരുന്നു ആ കമ്മീഷൻ. അതുകൊണ്ടാണ് അതിനെ ജസ്റ്റിസ് എം.എം. മുള്ള കമ്മീഷൻ എന്ന് പേര് വന്നത്. ആ കമ്മീഷനിൽ
അടിവരയിട്ട് പറയുന്നൊരു കാര്യമുണ്ട്. കേരള പോലീസ് കള്ളന്മാരുടെയും കൈക്കൂലിക്കാരുടെയും കൊള്ളക്കാരുടെയും ബലാസംഗക്കാരുടെയും സുസംഘടിതമായ ഒരു മാഫിയ സംഘമാണ്. ഇത് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് കേന്ദ്ര സർക്കാരിന് എന്നുള്ള കമ്മീഷൻ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങളാണ്. അതിനുശേഷം പതിറ്റാണ്ടുകൾ കഴിഞ്ഞു, വളരെയധികം മാറ്റങ്ങൾ പരിഷ്കാരങ്ങൾ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ വന്നു എന്ന് പറയുന്നില്ല, ഒരുപാട് മാറ്റങ്ങൾ വന്നു. പക്ഷേ എങ്കിലും അതിനകത്തുള്ള ക്രിമിനൽ സ്വഭാവമുള്ള ഉദ്യോഗസ്ഥർ ഇന്നും നിയമങ്ങളെയെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് അവരുടെ ഇഷ്ടാനുസരണം കസ്റ്റഡിയിലിരിക്കുന്ന പ്രതികളോട് പെരുമാറാറുണ്ട്. അതിൻ്റെ ഫലമായി പല കേസുകൾ നിലവിലുണ്ട്. അതിൻ്റെ ഫലമായി കസ്റ്റഡി മരണങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതുമൂലം പലരും പല പോലീസ് ഉദ്യോഗസ്ഥരും കൊലക്കേസിൽ പ്രതികളായിട്ടുണ്ട്. അങ്ങനെയുള്ള കൊലക്കേസുകളിൽ പ്രതികളായി ശിക്ഷിക്കപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥർ ജയിലിലായിട്ടുണ്ട്, ഇപ്പോഴും ജയിലിൽ കിടക്കുന്നവരുണ്ട്. ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ കേരള പോലീസിലെ മുഴുവൻ ആൾക്കാരും കുഴപ്പക്കാരാണെന്ന അർത്ഥമില്ല. പോലീസ് ഉദ്യോഗസ്ഥർ, പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ 25% പേർ ഇന്നും സത്യസന്ധരാണ്. അവർ സത്യസന്ധമായി തന്റെ കർത്തവ്യം നിർവഹിക്കുന്നവരാണ് എന്ന കാര്യത്തിൽ ആ തർക്കമില്ല. എന്നാൽ ബഹുഭൂരിപക്ഷം പേരും തിരിച്ചാണ്. അതോടെ തന്നെ പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ ക്രിമിനൽ സ്വഭാവമുള്ളവരെ തിരഞ്ഞുപിടിച്ച് അവർക്ക് അവരെ പറഞ്ഞ് പിരിച്ചുവിടുന്നതിനുള്ള ഒരു ശുപാർശ മുമ്പൊരിക്കൽ വന്നായിരുന്നു. അതും ഇപ്പോൾ എന്തായെന്ന് അറിയാൻ നിവർത്തിയില്ല. അതുകൊണ്ട് എന്തായാലും ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ബ്യൂറോ ഓഫ് പോലീസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് എന്ന അതോറിറ്റി സമർപ്പിച്ചിരിക്കുന്ന ശുപാർശയിൽ മാനവികമായ പോലീസിന് മാനവിക സംസ്കാരം, മാനവിക ചിത്രം നൽകുന്നതിന് ഉതകുന്നതാണ്. അതുകൊണ്ട് അതിനെ നമുക്ക് അഭിനന്ദിക്കാം. രണ്ടാമത് മറ്റൊരു കാര്യം, കേരളത്തിലെ എന്നല്ല, ഇന്ത്യയിലെ ആഗമനം പ്രത്യേകിച്ചും ഇപ്പോൾ ഒരുപാട് വിവാദമായിരിക്കുകയാണല്ലോ. വിദേശ ഫണ്ട് സ്വീകരിക്കുന്നതിനുള്ള മാനദണ്ഡം കേന്ദ്ര സർക്കാർ വ്യക്തമായി പറയുന്നുണ്ട്. ആ മാനദണ്ഡങ്ങൾ പാലിച്ചാണോ വിദേശ ഫണ്ടുകൾ സ്വീകരിക്കുന്നത് എന്ന് ചോദിച്ചാൽ പലപ്പോഴും അല്ല എന്ന് മറുപടി പറയേണ്ടി വരും. അതുകൊണ്ടാണല്ലോ എൻഫോഴ്സ്മെന്റും കസ്റ്റംസും NIA ഒക്കെ അന്വേഷണ രംഗത്ത് സജീവമായി നിൽക്കുന്നത്. കേരളത്തിലെ ചില ചാരിറ്റബിൾ ട്രസ്റ്റുകൾ 80G എന്നും 34-35 AC എന്നുമൊക്കെ ഉള്ള രജിസ്ട്രേഷനുകൾ എടുത്തുകൊണ്ട് പ്രവർത്തിക്കുന്ന ചില ചാരിറ്റി സൊസൈറ്റികൾ, പ്രത്യേകിച്ചും ആത്മീയ കേന്ദ്രങ്ങൾ, ഇവിടെയെല്ലാം വന്ന് ചേരുന്ന വിദേശ ഫണ്ടുകളുടെ കണക്ക് പരിശോധിച്ചാൽ അതിലൊക്കെ നിരവധി തിരിമറി നടന്നിരിക്കുന്നുവെന്ന് പലപ്പോഴും സർക്കാരിൻ്റെ അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇപ്പോൾ 1000 കോടി രൂപയാണ് ഇതുപോലെ തിരിമറി ചെയ്തിരിക്കുന്നതായി ആദായ വകുപ്പ് ഉദ്യോഗസ്ഥർ കണ്ടെത്തിയിരിക്കുന്നു. അതുപോലെ തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ഒക്കെ ആ അന്വേഷണത്തിലേക്ക് തിരിയാൻ പോകുന്നതായി അറിയുന്നു. ഇതെല്ലാം പതിറ്റാണ്ടുകൾ മുമ്പേ, അല്ലെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പ്, ഒരുപക്ഷെ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ഇത്തരം ആത്മീയ കേന്ദ്രങ്ങളുടെ സാമ്പത്തിക സ്രോതസ്സിനെ കുറിച്ച് പുറം ലോകം ചർച്ച ചെയ്യപ്പെട്ടതാണ്. ഇപ്പോഴുണ്ടായ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി സൂചിപ്പിക്കാനുള്ളത്, ഇവിടെ എന്തു വന്നാലും നിസ്സാരമായ കാര്യത്തിനായാലും വില വളരെയധികം ഗൗരവമേറിയ കാര്യത്തിനായാലും അന്ന് രാത്രി ചാനലുകൾ ചർച്ച ചെയ്യപ്പെടാറുണ്ട്. ചാനൽ ചർച്ച സ്ഥിരം പതിവാക്കിയ ചാനൽ ചർച്ച തൊഴിലാളികൾ എന്ന് ഞാൻ പേരെടുത്ത് ഞാൻ വിളിക്കുന്നില്ല എങ്കിൽ തന്നെയും ഈ ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുന്നവർ ഇത്രയും കോടിക്കണക്കിന് രൂപയുടെ വിദേശ പണം കണ്ടെത്തുകയും അതുമായിട്ട് ബന്ധപ്പെട്ട നിരവധി സംഭവങ്ങളാണ് നടന്നതായിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതിനെക്കുറിച്ച് ഒരു ചാനലിലും ഒരു ചർച്ചയും
ആരും കണ്ടില്ല മാത്രമല്ല മുഖ്യധാര മാധ്യമങ്ങൾ ആ വാർത്ത വളരെ ചെറിയ ന്യൂസ് ആയിട്ടാണ് കൊടുത്തേക്കുന്നത് ഒരു മാധ്യമം അത് കവർ ചെയ്തില്ല ഇതിനേക്കാൾ നിസ്സാരമായ എത്രയോ കാര്യങ്ങളാണ് മാധ്യമങ്ങൾ ഫ്രണ്ട് പേജിൽ കവർ ചെയ്യുന്നത് ഇതെന്തുകൊണ്ട് ചെയ്തില്ല എന്നത് ജനങ്ങൾ കാരണം മാധ്യമങ്ങൾ ചർച്ച ചെയ്യാൻ തയ്യാറാവുന്നില്ല ചാനലുകൾ ചർച്ച ചെയ്യാൻ തയ്യാറാവുന്നില്ല ഈ സാഹചര്യത്തിൽ ഇത് ജനങ്ങൾ ഏറ്റെടുക്കുകയും ജനങ്ങൾ ചർച്ച ചെയ്യുകയും വേണം ഇപ്പോൾ തന്നെ ജനങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടു തുടങ്ങി എന്നതാണ് വാസ്തവം കാരണം ദിവസവും ചാനൽ ചർച്ചകൾ കണ്ടുമുട്ടുന്നവർ വളരെ ഇതിനേക്കാൾ വളരെ ഗൗരവം കുറഞ്ഞ സാമ്പത്ത ഇടപാടുകൾ പോലും മുഖ്യധാര പത്രങ്ങളുടെയും എല്ലാം മുൻ പേജിൽ കവറേജ് ആയിട്ട് നിറം പിടിപ്പിച്ചുകൊണ്ട് അക്ഷരങ്ങൾ നിരത്തുന്നവർ ഇന്ന് ഇത് കണ്ടില്ല നടിക്കുന്നത് ജനങ്ങളോട് ജനങ്ങളെ വിട്ടികളാക്കുന്നതിന് തുല്യമാണ് എന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല ജനം അത് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ജനം എല്ലാം തിരിച്ചറിയപ്പെടുന്നുണ്ട് ജനങ്ങളെ എന്നും വിട്ടികളാക്കാമെന്ന് ആരും ധരിക്കണ്ട അതുപോലെ തന്നെ മൂന്നാമതായി വിശകലനം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വരുന്ന തദ്ദേശീയ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ പ്രധാനമായും മൂന്ന് മുന്നണികളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഐക്യ ജനാധിപത്യ മുന്നണിയും ദേശീയ ജനാധിപത്യ സഖ്യവും സ്ഥാനാർത്ഥികളായി പ്രഖ്യാപിച്ചിരിക്കുന്നവരിൽ ബഹുഭൂരിപക്ഷം പേരും യുവജനങ്ങളാണ് എന്നത് ഒരു മേന്മയാണ് അതിപ്പോഴെങ്കിലും ആ ഒരു തിരിച്ചറിവ് ഉണ്ടായത് നല്ലതാണ് കാരണം ഒരിക്കൽ എല്ലാ പ്രാവശ്യവും പുതിയ അല്ലെങ്കിൽ യുവജനങ്ങൾക്ക് പരിചയമില്ല പരിചയക്കുറവുണ്ട് അല്ലാണ്ട് പരിചയസമ്പന്നര് ഭരണസമിതിയിൽ വേണം എന്നുള്ള ഒരു വാദം പഴമ പ്രായമായവർ പിന്നെ മുന്നോട്ട് വയ്ക്കാറുണ്ട് പക്ഷേ ഇവിടുത്തെ ആദ്യ നിയമസഭയിലോ മന്ത്രിസഭയിലോ അതുപോലെ തന്നെ തദ്ദേശീയ സ്വയംഭരണ സ്ഥാപനങ്ങളിലോ ഒന്നും വന്നവർ പരിചയസമ്പന്നരായിരുന്നില്ല പക്ഷെ അവരുടെ ഭരണം മികച്ചതായിരുന്നു അന്നൊന്നും അഴിമതി ഒന്നും നടന്നതായി റിപ്പോർട്ടും വന്നിട്ടില്ല എന്തായാലും ഈ തെരഞ്ഞെടുപ്പിൽ യുവജനങ്ങൾക്ക് മുന്തിയ മുൻതൂക്കം കൊടുത്തത് അഭിനന്ദനാർഹമാണ് മാത്രമല്ല എന്നും മാറ്റത്തിൻ്റെ കൂടെ എന്നും മാറ്റത്തിന് വേണ്ടി നിലകൊള്ളാൻ യുവജനങ്ങൾക്കേ കഴിയൂ യുവജനങ്ങളെ അതിനുവേണ്ടി മുന്നോട്ട് ഇറങ്ങിയിട്ടുള്ളൂ എന്ന് ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാവുന്ന കാര്യമാണ് ഒരു കാലഘട്ടത്തിൽ കേരള രാഷ്ട്രീയത്തിൽ ഒരു പ്രത്യേക മൂവ്മെന്റ്സ് പ്രത്യേകിച്ചും കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും ഒരു യുവജന നിര തന്നെ മുന്നോട്ട് വന്നിരുന്നു ശ്രീ എ കെ ആന്റണി ശ്രീ എം എ ജോൺ ശ്രീ കെ പി ഉണ്ണികൃഷ്ണൻ ശ്രീ പി സി ചാക്കോ ശ്രീ വയലാർ രവി ശ്രീ ഉമ്മൻചാണ്ടി ശ്രീ ബി എം സുധീരൻ ഇവരെല്ലാം ഒരു കാലഘട്ടത്തിൽ കോൺഗ്രസിൻ്റെ യുവതാരങ്ങളായിരുന്നു ഇവർ കേരള രാഷ്ട്രീയത്തിലേക്ക് ഒരു ചെറിയ കൊടുങ്കാറ്റ് സൃഷ്ടിച്ചുകൊണ്ടാണ് മുന്നോട്ട് വന്നത് പക്ഷേ ഈ യുവ നിരയെ ചേർത്ത് നിർത്തുന്നതിന് വേണ്ടി അന്നത്തെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് കഴിഞ്ഞില്ല ആ എന്തുകൊണ്ട് കഴിഞ്ഞില്ല എന്ന് ചോദിച്ചാൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ പുതിയ തലമുറയെ യുവജനങ്ങളെ വളർത്തിക്കൊണ്ടുവരുന്നതിൽ വളരെയധികം വിമുഖത പ്രകടിപ്പിച്ചിരുന്നവരാണ് കാണിച്ചിരുന്നവരാണ് പക്ഷേ അവർക്ക് അതുകൊണ്ടാണ് അവർക്ക് കോൺഗ്രസിൻ്റെ ഒരു യുവനിര മുന്നോട്ട് വന്നതിനെ ചെറുത്തു നിർത്താൻ പകരം അതിന് സമാന്തരമായി യുവജനങ്ങളെ ഉയർത്തിക്കൊണ്ടുവരാൻ ഇടതുപക്ഷത്തിന് കഴിഞ്ഞില്ല അത് ഇടതുപക്ഷത്തിൻ്റെ ഒരു രാഷ്ട്രീയ പാപ്പരത്വമായി ചരിത്രപരമായ ഒരു രാഷ്ട്രീയ പാപ്പരത്വമായി നിലനിൽക്കുന്നു അത് ഇക്കാലത്ത് കുറേയൊക്കെ മാറിയത് വളരെ നല്ലതാണ് അതുകൊണ്ടാണ് ഒരുപക്ഷെ അതെല്ലാം വിലയിരുത്തിക്കൊണ്ടാവാം ഇപ്പോൾ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും എല്ലാ മുന്നണികളും 100,000-ഓളമോ അതിലധികമോ സ്ഥാനാർത്ഥികൾ ഈ വരുന്ന തദ്ദേശീയ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുണ്ട് മൂന്ന് മുന്നണികളെ കൂടാതെ ഒരു മുന്നണിയിലും പെടാത്ത ചെറു പാർട്ടികൾ പിന്നെ സ്വതന്ത്രമാർ വേറെ ഇതെല്ലാം കൂടി 100,000-ലേറെ സ്ഥാനാർത്ഥികൾ ഉണ്ടാവും അവരിൽ എല്ലാം ബഹുഭൂരിപക്ഷം പേരും ചെറുപ്പക്കാരെ ആണ് എന്നുള്ളത് അഭിനന്ദനമാണ് അവരുടെ വരവ് അവരുടെ ഭരണസമിതി അവരുടെ പ്രവർത്തനങ്ങളൊക്കെ നമുക്ക് പിന്നെ തിരഞ്ഞെടുപ്പിന് ശേഷം വിലയിരുത്താം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാക്കുന്നു നന്ദി നമസ്കാരം
കൂടുതൽ വാർത്തകൾക്കും നേരിന്റെ തിരിച്ചറിവുകൾക്കുമായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വെബ്സൈറ്റ് സന്ദർശിക്കുക.